ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. അതിൻ്റെ ഇതൊന്നും നമുക്ക് ഇല്ലാണ്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയ ബൗള് വേണം. അതിലേക്ക് 3 എഗ്ഗ് പൊടിച്ചിട്ട് കൊടുക്കുക. നല്ല ഡ്രൈ ആയ ബൗൾ തന്നെ വേണം. ഇനി നമുക്ക് ഇനിയേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. വിനീഗർ ചേർക്കുന്ന എന്തിനാ വെച്ചാല് മുട്ടൻ്റെ മണം ഇല്ലാതെ നിൽക്കാനാ. ഇനി നമുക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചു വെക്കണം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പഞ്ചസാര പൊടിച്ചത് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ മുഴുവനും ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലിട്ടണം. നമുക്ക് ഇനി അരച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിടണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. കേക്ക് ടിൻ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. 45 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല പൊന്തി വന്നിട്ടുണ്ട് കേക്ക്. നമുക്ക് വെന്തോ നോക്കാൻ ടോപ്പിലേക്ക് വെച്ച് കുത്തി നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇനിയിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നല്ലോണം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഫ്ലഫി ആകുന്ന വരെ ബീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയി കിട്ടിട്ട് നമ്മുടെ കേക്ക് ക്രീം. അപ്പം നമ്മുടെ കേക്ക് 3 ലെയേഴ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ ലെയറിലേക്കും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 3 ലെയറിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ട്.